സുശീല ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ ഗായിക, ഹൃദ്യമായൊരു താരാട്ടുമായി മലയാള സിനിമയിലേക്ക് വലതുകാൽ വെച്ച ഈ ആന്ധ്രാപ്രദേശ് സ്വദേശിനിക്ക് മലയാളം സമ്മാനിച്ചത് ഇമ്പമാർന്ന സ്വാഗതം. ആറു ഭാഷകളിലായി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചതിന് നേടിയ ഗിന്നസ് ബുക്ക് അംഗീകാരം. അതിൽ മലയാളത്തിൽ മാത്രം 1000-ത്തോടടുത്ത് ഗാനങ്ങൾ. 5 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം. പത്മഭൂഷൺ ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ ഓരോ കോണും തുടർച്ചയായി സമ്മാനിച്ച പരമോന്നത പുരസ്കാരങ്ങൾ. ഇന്ത്യൻ സംഗീതത്തിന്റെ ഈ സ്വരസൗഭഗം ഇന്ന് ഏഷ്യാനെറ്റിന്റെ ഈ വേദിയെ ധന്യമാക്കുന്നു. പ്രിയ സുശീലാമ്മയ്ക്ക് സാദരം സ്വാഗതം 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഈ പ്രൗഢഗംഭീര വേദിയിലേക്ക്. നമ്മളൊക്കെ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് നമ്മളുമുണ്ടായിരുന്നു എന്ന് പറയാം. മുഹമ്മദ് റാഫി ജീവിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ കിഷോർ കുമാർ ജീവിച്ചിരുന്ന കാലഘട്ടത്ത്, SP ബാലസുബ്രഹ്മണ്യം ജീവിച്ചിരുന്ന കാലഘട്ടത്ത്, TM സൗന്ദരരാജൻ ജീവിച്ചിരുന്ന കാലഘട്ടത്ത്, നമ്മുടെ സുശീലാമ്മ, ദാസേട്ടൻ, ജാനകിയമ്മ, ഇവരൊക്കെ ഉള്ള കാലഘട്ടത്ത് നമുക്ക് ജീവിക്കാൻ പറ്റി, ഈ ശബ്ദങ്ങൾ നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 22 വർഷക്കാലം ഏഷ്യാനെറ്റിൻ്റെ വേദിയിൽ പല രൂപത്തിൽ നിൽക്കാൻ കഴിഞ്ഞെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന നിമിഷം ഈ ഒരു നിമിഷം തന്നെയാണ്. ഒരുപാട് സന്തോഷം ഉങ്ക കൂടെ നിൽക്കാൻ മുടിച്ചതില്ല. സന്തോഷം എനക്കാക. നീങ്ക ഒരു പടത്തില പാടിയിരിക്കെങ്ക ധ്വനി നെനവിരുക്ക നൗഷാ ജാനകി ജാനേ ജാനകി ജാനേ എനക്കാക രണ്ട് ജാനകി ജാനേ മലയാളം നസീഹറുകൾക്ക് മണമാർന്ന വണക്കത്തെ തിരുത്തിക്കൊടുക്കുക. ரொம்ப மாஸ்டர் தட்சிணாமூர்த்தி சுவாமி ஃபர்ஸ்ட் என்னை இன்டர்வியூஸ் பண்ணு இவிடே. അങ്ങനെ നമ്മൾ പൊന്നാട അണിയിച്ചുകൊണ്ട് മലയാളത്തിന്റെ മലയാള സിനിമയുടെ സ്നേഹാദരങ്ങൾ ജയറാമേട്ടൻ സുശീലാമ്മയ്ക്ക് പൊന്നാട അണിയിച്ചുകൊണ്ട് നൽകുകയാണ്. ഏഷ്യാനെറ്റ് കുടുംബത്തിന്റെ മലയാള സിനിമയുടെ പ്രണാമം മലയാളികളുടെ പ്രിയങ്കരിയായ ഈ അമ്മയ്ക്ക്. ഏഷ്യാനെറ്റിന്റെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ കൂടെ ഞങ്ങൾ നൽകുകയാണ്. ഈ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി പാട്ട്, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 വരി പാട്ട് കൂടെ പാടണമെന്ന് ഞങ്ങളുടെ ഹംബിളസ്റ്റ് റിക്വസ്റ്റ് ആണ്. നിറയെ പേര് വന്നിരിക്കാം ചെന്നൈയിൽ. എന്താ കാർത്തി അല്ലേ തമിഴ്? ഇത് മലയാളം തന്നെ. തമിഴ് പാട്ട് അങ്ങനെ അനുഗ്രഹീതമായ ഈ വേദിയിൽ കൂടുതൽ അനുഗ്രഹം എന്ന വണ്ണം നമ്മുടെ പ്രിയപ്പെട്ട 2 താരങ്ങളും എത്തിയിരിക്കുകയാണ്. മമ്മൂക്ക ലാലേട്ടൻ
என்னத்தா அவர் என்னைத்தா எப்படி சொல்வேனடி. பேக்ரவுண்ட் எனக்குதான் ரொம்ப லக்கு. ஆமா ஆமா, ரெண்டு பேரும் ஒன்னா வந்துட்டாங்க. അങ്ങനെ നമ്മൾ പുരസ്കാരം നൽകി ഈ ഒരു ആയുസിന്റെ പരിശ്രമത്തിന് നമ്മൾ ആദരിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുശീലാമേ, താങ്ക് യു സോ മച്ച്. ജയറാമേട്ട, വിജയ്.